ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെയുള്ള 3 ലെയർ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ഇതുപോലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് അന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഏത് അപ്പ് വേണം എന്നാണ്, എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേങ്കിൽ അതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത്, ഇതിൽ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും, നെറ്റില്ലാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നെറ്റില്ലാത്ത യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെറ്റില്ലാതെ എങ്ങനെ യൂസ് ചെയ്യുന്ന വേറൊരു ആപ്ലിക്കേഷനിൽ നമുക്ക് എങ്ങനെ നോക്കാം. അതിൽ വിവാക്കെട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്, വീഡിയോ എഡിറ്റ് ചെയ്യാനും നല്ല എഡിറ്റിംഗ് അപ്പാണ് ഇത്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ 3 ലെയർ വീഡിയോ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു വീഡിയോ സെലക്ട് ചെയ്യാം, ഏതാണ് നിങ്ങൾ നടുവിൽ വെക്കാം നോക്കുന്നത് ആ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലായി വെക്കുക, എത്രത്തോളം വേണമെന്നുള്ളത് കറക്റ്റായി തോന്നു വെക്കുക. ഇനി അവിടെ ഉള്ള ഓവർലോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വെക്കാൻ വേണ്ടിയാണ്, അത് സെലക്ട് ചെയ്യുക. ഏതാണ് വീഡിയോ വേണ്ടതെന്ന് വെച്ചാൽ, വീഡിയോ എത്രത്തോളം സൈസ് വേണമെന്ന് വെച്ചാൽ, നമ്മൾ നല്ല ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫിക്സ് എന്ന് പറയുന്ന ഇതുണ്ടാവും ലാസ്റ്റ് സ്ഥലം, അത് 2 പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോസും കൂടി നമ്മൾ അതിലെടുക്കുക. അതേപോലെ ഫിക്സ് അടിക്കുക. അതേപോലെ എത്രയാണ് സൈസ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ട്രാൻസ്ഫോം എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫുൾ സ്ക്രീൻ ഫിക്സ് എന്ന് കണ്ടിന്യൂ ആയിട്ട് അടിക്കുക. ഇനി നമ്മൾ വീഡിയോയുടെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, കറക്റ്റാണോ നോക്കുക. അതിനകത്ത് ക്യാൻവയിൽ ഇൻസ്റ്റാഗ്രാം 1:4 സൈസ് എടുക്കുക. നമുക്ക് സ്റ്റോറി ആയിട്ടൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ടിക്ടോക്കിൻ്റെ ഒക്കെ എടുത്താൽ മതി, അതൊക്കെ റെഡിയിൽ മേച്ചാവുന്നതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ സൈസ് കുറച്ചിട്ട് വെക്കാം. വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സെയിം വീഡിയോ തന്നെ വെക്കണം, എങ്കിലേ അത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇവിടെ ഞാൻ ഓരോ വീഡിയോസും സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഏതൊക്കെ വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വീഡിയോസിൻ്റെ കളറ് നമുക്ക് കൊടുക്കുക. ഏത് കളർ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ കളറുണ്ട്, സെയിം കളർ തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അതാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്കങ്ങനെ ഇതിൽ മ്യൂസിക് ആഡ് ചെയ്യുന്നതാണ്, അതായത് മ്യൂസിക്കിൻ്റെ ഒരു സ്ഥലം ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഏത് സോങ് വേണം, നമ്മൾ ഗാലറിയിലുള്ള നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്, ഇത് കറക്റ്റായിട്ട് വെക്കാവുന്നതാണ്. ഇവിടെ സേവ് ഓപ്ഷൻസ്, സേവില് 4K വരെ നമുക്ക്
കൺവേർട്ട് ചെയ്ത് സേവ് ചെയ്യാം. അപ്പോൾ അവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എഡിറ്റ് ചെയ്ത വീഡിയോസ് ഒന്ന് നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ ഷെയർ ചെയ്യുക.